കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വലിയൊരു സംഘം കേരളത്തിലേക്ക് വന്നു. അവർ വന്നത് AI ക്യാമറകളുടെ പ്രവർത്തനം പഠിക്കാൻ. അവർക്കും ഇതേ സംവിധാനം അവിടെ നടപ്പിലാക്കണം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിലുള്ള IAS ഉദ്യോഗസ്ഥ ഈ വേദിയിൽ വന്നത് കേരളവുമായി MOU ഒപ്പുവെക്കാനാണ്. ഇന്ത്യയിൽ പല കാര്യങ്ങളും ആദ്യം നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. കേരളം നടപ്പിലാക്കുന്ന കണ്ട് പഠിക്കാൻ വേണ്ടി ഒരുപാട് സംസ്ഥാനങ്ങൾ ഇങ്ങോട്ട് വരാറുമുണ്ട്. അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട്. BJP വരിക സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് വരിക സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്, ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് KSmart ആപ്പാണ്. ആ ആപ്പ് തുടക്കം കുറിച്ച അന്ന് തന്നെ വേറെ സംസ്ഥാനമായിട്ട് MOU ഒപ്പുവെച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ. അത് കോൺഗ്രസ് വരിക സംസ്ഥാനമാണ്. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ച പദ്ധതികളിലൊന്നാണ് AI ക്യാമറ പദ്ധതി. ഈ പദ്ധതി അതേപോലെയാണ് നടപ്പിലാക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവിടെ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് അവർ കെൽട്രോണെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ഈ കാര്യം തുറന്നു പറഞ്ഞത് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P. രാജീവാണ്. അദ്ദേഹം ഇന്ന് നവകേരള സദസ്സിൽ പിറവത് സംസാരിക്കുന്ന സമയത്താണ് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ വാക്കുകൾ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർക്കുള്ള മറുപടിയാണ്, ഒരുപാട് കോൺഗ്രസ്സുകാർക്കുള്ള മറുപടിയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇവിടെ നിന്ന് എല്ലാ കാര്യവും പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതും കോൺഗ്രസ്സിനെ സ്വന്തം സിദ്ധരാമയ്യയും DK ശിവകുമാറും ചേർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കർണാടക സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസും പ്രാധാന്യവുമുണ്ട്. മുഖ്യമന്ത്രി രാവിലെ KSmart ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എല്ലാ സേവനങ്ങളും വിരൽ തുമ്പിൽ. പഞ്ചായത്തിലും ലഭിക്കേണ്ട കെട്ടിട നമ്പറാകാം, വ്യവസായത്തിന് ലൈസൻസ് ആകാം, വിവാഹ സർട്ടിഫിക്കറ്റ് ആകാം, ജനന മരണ സർട്ടിഫിക്കറ്റ് ആകാം, എല്ലാം ഒരു മൊബൈലിൽ അപ്ലിക്കേഷനിൽ കയറി ലഭിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംവിധാനം KSmart ഇന്ന് കേരളം ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ ഇന്ന് ആ മൊബൈൽ അപ്ലിക്കേഷൻ വെച്ച് നോക്കിയാൽ അറിയാം ഇത് കെട്ടിടം പണിയാവുന്ന സ്ഥലമാണോ, ഇവിടെ എത്ര വരെയുള്ള കെട്ടിടം പണിയാം എന്നുള്ളത് അറിഞ്ഞ് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന അത്രയും അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വേദിയിൽ മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ടായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ഞങ്ങൾ മന്ത്രിമാർ കേരളത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ കർണാടകയിലെ ഈ വകുപ്പിന്റെ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥ പങ്കെടുത്തു. അവർ പങ്കെടുത്തത് കാഴ്ചക്കാരാകാനല്ല. കർണാടക ബാംഗ്ലൂർ കൂടി ചേരുന്ന സംസ്ഥാനമാണ്. ബാംഗ്ലൂരാണ് നമ്മുടെ IT ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പൊതുവെ വാഴ്ത്തപ്പെടുന്നത്. ആ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിലുള്ള IAS ഉദ്യോഗസ്ഥ ഈ വേദിയിൽ വന്നത് കേരളവുമായി MOU ഒപ്പുവെക്കാനാണ്. ഈ KSmart കർണാടകയിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവരുടെ സെക്രട്ടറിയും നമ്മുടെ IAS ഉദ്യോഗസ്ഥരും MOU ഒപ്പുവെച്ചു കൈമാറി. ഇനി KSmart കേരളത്തിന്റെ പദ്ധതി കർണാടകയിലേക്ക് വരുന്നു. കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വലിയൊരു സംഘം കേരളത്തിലേക്ക് വന്നു. അവർ വന്നത് AI ക്യാമറകളുടെ പ്രവർത്തനം പഠിക്കാൻ. അവർക്കും ഇതേ സംവിധാനം അവിടെ നടപ്പിലാക്കണം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചെന്നൈയിൽ പ്രളയമുണ്ടായില്ലേ, ആ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. ആ കൺട്രോൾ റൂം മുഖ്യമന്ത്രി സ്റ്റാലിൻ സന്ദർശിക്കുന്നത് വാർത്ത നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ആ കൺട്രോൾ റൂം അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതും അത് കൈകാര്യം ചെയ്യുന്നതും കേരളത്തിലെ കെൽട്രോൺ ആണ്. അപ്പൊ ഇന്ത്യക്ക് പല കാര്യങ്ങളിലും മുൻപേ നടക്കുന്ന സംസ്ഥാനം, ഉന്നത വിദ്യാഭ്യാസത്തിലും വ്യവസായ മേഖലയിലും ഉള്ള കുറവുകൾ കൂടി പരിഹരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വ്യവസായ മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംരംഭക വർഷം, ഒരു വർഷം 100,000 സംരംഭം, അത് നമുക്ക് നേരത്തെ നേടാൻ കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ 3 മാസം കൂടിയുണ്ട്.
കാലയളവിനുള്ളിൽ 200,000+ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 61,000 സംരംഭങ്ങൾ സ്ത്രീകൾ തുടങ്ങിയ സംരംഭങ്ങളാണ്. ഇപ്പൊ ചിലര് പറഞ്ഞു ഇത്രയും സംരംഭം തന്നെ തുടങ്ങിയിട്ടുണ്ടോ, അതുകൊണ്ട് എല്ലാം ജിയോ ടാഗ് ചെയ്തിരിക്കുകയാണ്. ഓരോ സംരംഭത്തിന്റെ ചിത്രങ്ങൾ സഹിതം ഒരു പൊതു പോർട്ടലിൽ ലഭ്യമാകുന്ന രൂപത്തിലേക്ക് അവിടെ പോയി ഫോട്ടോ എടുത്ത് അത് ജിയോ ടാഗ് ചെയ്ത് സംവിധാനമാക്കി മാറ്റി.